ഹായ് ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു ഡെസേർട്ടാണ്. ട്രസ്ലച്ചസ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഷെയർ ചെയ്യാം. ഞാൻ ഈ കേക്ക് ഫസ്റ്റ് കഴിക്കുന്നത് ഒമാനിൽ വെച്ചിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഷോപ്പിൽ നിന്നാണ് കഴിക്കുന്നത്. അന്ന് ആ കേക്ക് കഴിച്ചപ്പോൾ ഐ ലൈക്ക് ഞാൻ എങ്ങനെ ഒരു ടേസ്റ്റ് ഓർ കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനതിന് മിൽക്ക് കേക്ക് എന്നാണ്, അല്ലെങ്കിൽ പുള്ളി അതിനെ മിൽക്ക് കേക്ക് എന്നാണ് നെയിം ചെയ്തുകൊണ്ടിരുന്നത്. ട്രസ്ലച്ചസ് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്ര ഒരു വല്ലാത്തൊരു ഫീലുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് എടുത്തിട്ടുള്ള, 2 ടേബിൾ സ്പൂൺ കുറവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് മിൽക്കും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വേണ്ടത് 4 കോഴിമുട്ട, ഞാൻ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്, 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വാനില എസൻസ് എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇതുപോലുള്ള 2 കുഞ്ഞി 5 ഇഞ്ചിൻ്റെ ഇതിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു അടപ്പിൽ തന്നെയാണ് എടുക്കുന്നത്, അത് കറക്റ്റ് ഒരു 1 ടീസ്പൂൺ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പം സ്പീഡ് 1-ൽ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ ഗ്രാജുവലി ഞാൻ സ്പീഡ് 5 ദെൻ 6 എന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊരു അബദ്ധം പറ്റി, നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ ഷുഗർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാമായിരുന്നു, ഞാനത് മറന്നുപോയി. ഞാൻ എപ്പോഴും ഹാൻഡ് മിക്സറിൽ ചെയ്യുന്നൊരു ഓർമ്മയ്ക്ക് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചു, പിന്നെ ആഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ. പക്ഷേ ആദ്യമേ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതാണല്ലോ സ്റ്റാൻഡ് മിക്സറിൻ്റെ ഒരു യൂസ്. അപ്പോൾ ആ ഒരു സംഭവം ആദ്യമേ നമുക്ക് ഇട്ടങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് അത്രയും മെനക്കിടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പിന്നീടാണ് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതൊരു മിസ്റ്റേക്ക് അല്ല, നമ്മുടെ അത്രയും ടൈം നമുക്ക് ലാഭിക്കാനാണ് നമ്മൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഇട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ നെക്സ്റ്റ് ടൈം തൊട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുമ്പം. സോ അപ്പം ഞാനിതിൽ ഇപ്പം തൽക്കാലം ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 1/4 കപ്പ് മിൽക്ക് ആൻഡ് 1/4 കപ്പ് ഓയിലിലേക്ക് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ ഫ്ലോർ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ടെക്സ്ചറിൽ അത് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിൽ എന്താണ് അടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റാൻഡ് മിക്സിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നില്ല, എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് ബീറ്റായെന്ന് നോക്കാൻ പോവാണ് ഞാൻ. ഓക്കെ, അപ്പം എഗ്ഗ് മിക്സായിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് വീറ്റായി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിനി ഫ്ലാറ്റ് ബ്ലേഡാണ് ഇട്ട് കൊടുക്കുന്നത്, വിസ്ക് ചെയ്യാനുള്ള ആവശ്യത്തിനാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഫ്ലാറ്റ് ബ്ലേഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈ മിക്സും അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് ഓയിലിൻ്റെ മിക്സും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. സ്പീഡ് 2-ൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, കാരണം വിസ്കല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് സ്ലൈറ്റായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്താൽ മതിയല്ലോ.
ഇനി ഞാനത് ഓപ്പൺ ആക്കിയിട്ട് സൈഡിൽ ജസ്റ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ച് ആക്കി വെക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് വിസ്കിയും എല്ലാ വശത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. സോ യാ, അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായി. ഒരു ടൈം കൊണ്ട് ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കാണും നല്ല സ്മൂത്തായിട്ട് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ 5 ഇഞ്ചിൻ്റെ 2 മോൾഡിലേക്ക് ഇത് മാറ്റാണ്. സോ ദാറ്റ് നമുക്ക് 2 കേക്കായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒറ്റ ബാറ്ററിൽ നിന്ന് തന്നെ. അങ്ങനെ നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് അവനിലേക്ക് മാറ്റാം. ഞാനിത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പം കാരണം എൻ്റെ വൺ ഓഫ് ദ വെരി ഗുഡ് മെമ്മറീസിലുള്ള ഒരു കേക്ക് കൂടിയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിലുള്ള ഒരു എന്താ പറയുന്ന ഒരു സച്ച് എ പ്യുവർ കേക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു കേക്കായിരുന്നു. എനിക്ക് ആ ഒരു ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്ര ഒരു അടിപൊളി ഒരു ഫ്ലേവറായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കേക്ക് എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അതിന് മുമ്പും കഴിച്ചിട്ടില്ല, അതിന് ശേഷവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിനാണ് ആ ക്രെഡിറ്റ്സ് മൊത്തം. ഹിസ് നെയിം ഇസ് ഷോയബ്. അപ്പം അപ്പോൾ ആ ഒരു കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിന് അതിന് ശേഷമാണ് ഞാനിത് ട്രസ്ലെച്ചസ് കേക്കാണെന്ന് അറിയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അത് പ്യുവറായിട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് എടുക്കുന്നുണ്ട്. ഒരു 250 ml മിൽക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. ഇവാപ്പറേറ്റഡ് മിൽക്ക് നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേക്ക് കുറച്ച് ഡിലേ ചെയ്തത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ചെറിയ ക്യാനാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. റെയിൻബോയുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഗൾഫിലൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെ, പുറത്ത് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ കേക്ക് ബേക്കാക്കി തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് പുറത്ത് റൂം ടെമ്പറേച്ചർ തന്നെ ഇരുന്ന് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മിൽക്കുകൾ മിക്സ് ചെയ്യാം. 3 മിൽക്ക് കേക്കാണ്. അതാണ് ഈ ട്രസ്ലെച്ചസ് എന്നുള്ള പേര് വന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 250 ml മിൽക്ക്. പിന്നെ ഈ ഒരു ചെറിയ ക്യാൻ, ഇതൊരു ഓൾമോസ്റ്റ് ഒരു 160 ml എന്തോ ആണുള്ളത്. അപ്പോൾ ആ ഒരു ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇവാപ്പറേറ്റഡ് മിൽക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നമ്മുടെ നോർമൽ മിൽക്ക് വറ്റിച്ചുണ്ടാക്കിയാലും ഇവാപ്പറേറ്റഡ് മിൽക്ക് ആവും. പക്ഷേ അതിന് ഈ ഒരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ നമുക്ക് എക്സാക്റ്റ് ഒരു ഫ്ലേവർ കിട്ടണം ഇതുപോലെയുള്ള ഇവാപ്പറേറ്റഡ് മിൽക്ക് തന്നെ യൂസ് ചെയ്യാം. സോ അപ്പം നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കണ്ടൻസ്ഡ് മിൽക്ക്. അത് ഞാൻ ഈ ഒരു മിഠായി മേറ്റ് അമൂലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതും ചെറിയ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. ഐ തിങ്ക് 200 ml ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ കുറച്ച് ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. ഞാൻ കേക്കിൽ അല്പം മധുരം കുറച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതലായിട്ട് മിൽക്ക് യൂസ് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ആക്കി മാറ്റിച്ചിട്ടുണ്ട്. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിസ്ത. പിസ്ത കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട്, കുറച്ച് ഫുൾ ഫ്ലേക്ക് ഇതായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡിന് ശേഷം നമുക്ക് കേക്ക് ജസ്റ്റ് ഇതുപോലെ ഹോൾസ് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് മിൽക്ക് ഡയറക്റ്റ് അതിലോട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ചെറിയ ഒരു ഇതിലെടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് നോക്കുകയാണ് എത്ര വേണം എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് അത്യാവശ്യം നന്നായിട്ടത് സോക്ക് ആവണം. അതിനുശേഷം കുറച്ച് മിൽക്ക് സെപ്പറേറ്റ് ആയിട്ടും വെക്കണം. സോ ദാറ്റ് നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഒരു മിൽക്ക് നമ്മൾ ടോപ്പിൽ ഒഴിച്ചിട്ട് വേണം അതുമായിട്ട് കേക്ക് കൂട്ടി കഴിക്കാൻ. അതൊരു വല്ലാത്തൊരു ഫ്ലേവറാണ്. ഒറിജിനൽ ട്രസ്ലെച്ചസ് കഴിച്ചിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഫീല് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് മുകളിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഇതിനകത്തൊരു പ്രത്യേകതയാണ്. നമ്മുടെ ടോപ്പിൽ മാത്രമേ ഇങ്ങനെ ക്രീം വരുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ക്രീം കവേർഡ് കേക്കൊന്നും അല്ല ഇത്. സോ അപ്പം നമുക്ക് നോക്കാം. Thank you.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്ത പൊടിച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ഫുൾ പിസ്തയും വെക്കുന്നുണ്ട്. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരുന്നു ഡ്രൈഡ് റോസ് പെറ്റൽസ്. അപ്പം അതെനിക്ക് ആക്ച്വലി കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ഭംഗിയാണ്, ആ ഒരു ഫ്ലേവർ കേക്കിന് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊരു വാനില ഫ്ലേവേർഡ് ആണ്, പക്ഷേ പിസ്ത കുറച്ച് ആഡ് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ ഇതുപോലുള്ള പല ഫ്ലേവേഴ്സ് ഉണ്ട്. പിസ്ത ഫ്ലേവേർഡ് ഉണ്ട്, റോസ് ഫ്ലേവേർഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഇല്ലേ ആ ഒരു ഫ്ലേവേർഡ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വാനില തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ഒരു വൺ ഓഫ് ദി ഗ്രേറ്റ് മെമ്മറീസ് ആണ് എനിക്കിത്. അപ്പം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് എക്സാക്റ്റ് അന്ന് കഴിച്ച ഒരു ഫ്ലേവറൊക്കെ കൊണ്ടുവരാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി പറ്റിയിട്ടില്ല. അതൊരു ഒരു ഡിവൈൻ കേക്ക് തന്നെയായിരുന്നു. അപ്പം അത് ഞാൻ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മിൽക്ക് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫീലും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു 2 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു കേക്ക് കഴിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ. അതിന് ഞാനപ്പം എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു, ജസ്റ്റ് മിൽക്ക് കേക്ക് എന്നാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഷോപ്പിലുള്ളതും ഞാൻ എന്താണ് മെനു എന്ന് നോക്കിയില്ല, ബിക്കോസ് മൈ ഫ്രണ്ട് വാസ് ആക്ച്വലി ട്രീറ്റിങ് അസ്. അപ്പം പുള്ളിക്കും അറിയില്ലായിരുന്നു, ജസ്റ്റ് ഇതെന്തോ മെനുവിൽ ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ടായിരുന്നു നമ്മൾ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3-4 ഫ്ലേവേഴ്സ് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. ട്യൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, TUILE ഒമാനിൽ, മസ്കറ്റിൽ. അതൊരു ഒരു ആ ഒരു ഷോപ്പ് എനിക്കിപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ട്. ഞാൻ എന്തായാലും ഒമാൻ്റെ ഒരു മെമ്മറി വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. കുറച്ച് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എൻ്റെ കയ്യിലുള്ളത് ഒരു എൻ്റെ ഒരു ലൈഫിൽ വൺ ഓഫ് ദി ഗ്രേറ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ ഇനി ഒരു കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു എക്സാക്ട് പണ്ടത്തെ ആ ഒരു കഴിച്ച ഫ്ലേവറൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ദിസ് വാസ് റിയലി ഓസം. നല്ല കേക്കായിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു, നല്ലൊരു വായിലിട്ടാലിന് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് കേക്കായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. സോ അത് എക്സാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ആ ഒരു കേക്ക് ഞാൻ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു, ഫാമിലിയെ എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചുകൂടി സെറ്റായി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഞാൻ മറ്റേ കേക്കും അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ കഴിക്കാൻ എടുക്കുന്നത്. അപ്പം മിൽക്കൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ അതൊന്ന് എഗെയിം ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ സാച്ചുറേറ്റഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കത് ടേസ്റ്റ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കുമ്പം, നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും കുറച്ച് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് മിൽക്ക് ആഡ് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിത് കഴിക്കുകയാണ്. കഴിച്ചപ്പം ഇറ്റ് വാസ് ലൈക്ക് മെൽറ്റിംഗ് ഇൻ ദ മൗത്ത്. നല്ലൊരു ഫ്ലേവറായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് സോയം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് എ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ്. നല്ലൊരു ടേസ്റ്റി കേക്കാണ്, നമുക്ക് ആർക്ക് കൊടുത്താലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വ്യാപ്രൈറ്റ് മിൽക്ക് അവൈലബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് എ റിയലി നൈസ് കേക്ക്. അപ്പോൾ ഞാനിതിൽ ഓരോ ബൈറ്റും വളരെ എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേക്ക് കേട്ടോ. പിന്നെ
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് എൻ്റെ ഒരു കുഞ്ഞു മെമ്മറിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എപ്പോഴും ഞാനത് പറയുമ്പോൾ തെറ്റിപ്പോവും. സോ അപ്പം അത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.